ഉണ്ണിമുകുന്ദൻ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ച മാളികപ്പുറം എന്ന ചിത്രത്തിന് തിയേറ്ററിൽ വലിയ സ്വീകാര്യതയാണ് ലഭിച്ചത്. നാലാം വാരം പിന്നിടുമ്പോഴും തിയേറ്റർ വിട്ടുപോവാത്ത ചിത്രം 50 കോടി ക്ലബിലെത്തിയെന്ന് അവകാശപ്പെട്ടുകൊണ്ട് അണിയറ പ്രവർത്തകർ മുന്നോട്ട് വരികയും ചെയ്തു. വിജയത്തിനൊപ്പം തന്നെ പല വിവാദങ്ങളും മാളികപ്പുറവുമായി ബന്ധപ്പെട്ട് സമൂഹ മാധ്യമങ്ങൾക്കകത്തും പുറത്തും നിറഞ്ഞു നിന്നു. സംഘപരിവാർ അജണ്ട എന്നതായിരുന്നു ഇതിലെ പ്രധാന ആരോപണം. ഇതിനിടയിൽ തന്നെയാണ് ചിത്രത്തിന്റെ റിവ്യൂ ചെയ്ത വ്ളോഗറെ വിളിച്ച് ഉണ്ണിമുകുന്ദൻ തെറി പറയുന്നതിന്റെ ഓഡിയോയും പുറത്തു വന്നിരുന്നു. തന്റെ കുടുംബത്തെയും മാളികപ്പുറം സിനിമയും അധിക്ഷേപിച്ച യൂട്യൂബർക്കെതിരെ ഉണ്ണിമുകുന്ദൻ രംഗത്ത് വരികയായിരുന്നു. യൂട്യൂബറുമായി നടത്തിയ ഫോൺ സംഭാഷണം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ താരം തന്നെ സംഭവത്തിൽ വിശദീകരണം നൽകി. ഇപ്പോഴിതാ ഉണ്ണിമുകുന്ദനെ പിന്തുണച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് മാളികപ്പുറത്തിന്റെ തിരക്കഥാകൃത്തായ അഭിലാഷ് പിള്ള. സ്വന്തം കുടുംബത്തെയും സ്വന്തം കുടുംബം പോലെ കരുതുന്ന മാളികപ്പുറം സിനിമയും മോശമായി പറഞ്ഞതിനാണ് ഉണ്ണിമുകുന്ദൻ പ്രതികരിച്ചതെന്നും സിനിമയിൽ മാത്രമേ ഉണ്ണിക്ക് അഭിനയിക്കാൻ അറിയൂ, ജീവിതത്തിൽ അറിയില്ലെന്നും അഭിലാഷ് പിള്ള പറഞ്ഞു. സ്വന്തം കുടുംബത്തെയും സ്വന്തം കുടുംബം പോലെ കരുതുന്ന മാളികപ്പുറം സിനിമയെ മോശമായി പറഞ്ഞതിനാണ് ഉണ്ണി ഇന്നലെ പ്രതികരിച്ചത്. ആ കൊച്ചുകുട്ടിയെ വരെ മോശമായി സംസാരിച്ചാൽ ആരായാലും പ്രതികരിച്ചു പോകും. ഇത്രയും കുടുംബങ്ങൾ തിയേറ്ററിലെത്തുന്ന അല്ലെങ്കിൽ വർഷങ്ങൾക്ക് ശേഷം ഒരു സിനിമ കാണാൻ കുടുംബങ്ങൾ തിയേറ്ററിൽ വരാൻ മാളികപ്പുറം കാരണമായി. ഇതൊരു മോശം സിനിമയാക്കാൻ കുറച്ചാളുകൾ ശ്രമിക്കുന്നതിന്റെ ഫലമാണ് ഇന്നലെ നടന്ന സംഭവം. ഉണ്ണിമുകുന്ദൻ എന്ന നടൻ ഒരു ദിവസം മാളികപ്പുറം സിനിമയുമായി മുളച്ചതല്ല, അയാളുടെ വർഷങ്ങളായുള്ള കഷ്ടപ്പാട് കൊണ്ട് നേടിയെടുത്തതാണ് ഇന്നത്തെ ഈ താരപദവി. കുറച്ചു നാളായി ഉണ്ണിയുമായി അടുത്ത ബന്ധമുള്ള ആളാണ് ഞാൻ. ഉണ്ണി എന്താണ് എങ്ങനെയാണ് എന്ന് വ്യക്തമായി അറിയാവുന്ന ഒരാൾ. ആ ഉറപ്പിൽ ഞാൻ പറയുന്നു, കൂടെയുള്ളവരെ മോശമായി ആരെങ്കിലും സംസാരിച്ചാൽ ഉണ്ണി പ്രതികരിക്കും. അത് മനുഷ്യ സഹജമാണ്. കാരണം അയാൾക്ക് ബന്ധങ്ങളുടെ വിലയറിയാം. ഇനിയും ഉണ്ണി അങ്ങനെ തന്നെയായിരിക്കും. സിനിമയിൽ മാത്രമേ ഉണ്ണിക്ക് അഭിനയിക്കാൻ അറിയൂ, ജീവിതത്തിൽ അഭിനയിക്കാൻ അറിയില്ല. സിനിമാ മേഖലയ്ക്ക് തന്നെ ഒരു മാറ്റം കൊണ്ടുവരാൻ മാളികപ്പുറം സിനിമയ്ക്ക് കഴിഞ്ഞു എന്നതിന്റെ തെളിവാണ് 28 ദിവസമായിട്ടും തിയേറ്ററിൽ കാണുന്ന ജനത്തിരക്ക്. ഉണ്ണിയോടും ഈ സിനിമയുടെ വിജയത്തിനോടും ഇത്രയ്ക്ക് കലി തുള്ളുന്ന നല്ലവരായ ചേട്ടന്മാരോട് ഒന്നേ പറയാനുള്ളൂ, ഉണ്ണിയെയും ഈ സിനിമയും ജനങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞു. അത് ഇനി നശിപ്പിക്കാൻ ശ്രമിച്ച് സമയം കളയേണ്ട എന്നാണ് അഭിലാഷ് പിള്ള ഫേസ്ബുക്കിൽ കുറിച്ചത്. സീക്രട്ട് ഏജന്റ് എന്ന യൂട്യൂബ് ചാനൽ നടത്തുന്ന മലപ്പുറത്തെ സായി എന്ന വ്ളോഗറിനെ വിളിച്ചാണ് ഉണ്ണിമുകുന്ദൻ തന്റെ രോഷം പ്രകടിപ്പിച്ചത്. 30 മിനിറ്റിലേറെ നീണ്ട തർക്കത്തിന്റെ ഓഡിയോ വ്ളോഗർ പുറത്തുവിട്ടു. ഇതിൽ പലപ്പോഴും ഉണ്ണിമുകുന്ദൻ വ്ളോഗറെ മലയാളത്തിലും ഹിന്ദിയിലും ഒക്കെ പച്ചത്തെറി വിളിക്കുന്നതാണുള്ളത്. സിനിമയെ വിമർശിച്ചതിനാണ് നടൻ തെറി വിളിച്ചതെന്നാണ് വ്ളോഗറുടെ വാദം. എന്നാൽ തന്നെയും തന്റെ കുടുംബത്തെയും വ്യക്തിപരമായി വിമർശിച്ചതിനോടെയാണ് താൻ പ്രതികരിക്കുന്നതെന്നാണ് ഉണ്ണിമുകുന്ദൻ അഭിപ്രായപ്പെട്ടത്. തന്റെ 3 വീഡിയോയിൽ എവിടെയാണ് തെറിയും കുടുംബത്തെ മോശക്കാരായി ചിത്രീകരിക്കുന്നതെന്നാണ് സായി തിരിച്ചു ചോദിച്ചത്. You are watching me on metromatinee.com. On metromatinee.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.